ഡിന്നർ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൈദയും മുട്ടയും കൊണ്ടൊക്കെയുള്ള നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താ. അപ്പോൾ ആരും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് മൈദ, ഒരു ഗ്ലാസ് മൈദ എടുത്ത് ഒരു ജാറിനകത്തോട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അംഗങ്ങൾ കൂടേണ്ട കുറച്ചുകൂടെടുത്തു കേട്ടോ. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും ചേർക്കാം. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഒരു ഗ്ലാസ് മൈദയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം. ഇനി നമുക്കതിനാവശ്യമുള്ള ഉപ്പുപൊടി, ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി നമ്മൾ ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയാണ് കറിയാൻ നല്ലപോലെ മൊരിഞ്ഞൊക്കെ കിട്ടാനായിട്ട്. നമ്മളിതേപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര. ഇപ്പോൾ രണ്ട് ഗ്ലാസ് മൈദ ചേർക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ്. അതേപോലെ അങ്ങനെ ഒരളവിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഇത് സ്പൂണിട്ടൊന്ന് ഇളക്കട്ടെ. ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിതുപോലെ ചാറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. അല്പസമയം ഒന്ന് കറക്കി എടുക്കുക, എന്നിട്ട് തുറക്കാം. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കാം. അടുത്തായിട്ട് രണ്ട് കോഴിമുട്ട. അപ്പോൾ കോഴിമുട്ട രണ്ടെണ്ണം. കാര്യം ഇത് ഇപ്പം നമ്മൾ ഈ മൈദയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അരക്കൊന്നും വേണ്ട. കാര്യം അതിൻ്റെ പഞ്ചസാരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് അരത്തി കിട്ടാനായിട്ടാണ് നമ്മളത്. രണ്ട് മുട്ട നമ്മൾ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ കഴിച്ചാൽ ഇത് ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം. അങ്ങനെ കരുതാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ പരുവത്തിൽ ഇതാണ്ടോ, നമുക്ക് കോരി ഒഴിക്കത്തക്ക രീതിയിൽ ഈ പരുവത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ അറിയാമല്ലോ, ആ പരുവത്തിൽ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഗ്യാസ് കത്തിച്ചു, ഇതേപോലെ നല്ലൊരു പാൻ അങ്ങോട്ട് വെക്കുക. ഇതിനകത്ത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പാന് ചൂടായി. ഞാനൊരല്പം ഓയിൽ ഇതിൻ്റെ മേളിലൊന്ന് ഒഴിക്കുകയാണ്. ഓയിൽ വേണ്ട, എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് ഇതായാലോ എന്ന് ഓർത്താണ്. കാരണം ഇത് നമ്മളെന്നും ഉപയോഗിക്കുന്നുണ്ട്. ആ അപ്പോൾ ഒരല്പം ഓയിൽ ഞാൻ പാൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ടയൊക്കെ ചേർത്ത്. അപ്പോൾ പാന് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടായതിനു ശേഷം നമുക്ക് ഇതേ ഞാൻ കലക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ നല്ല ലൂസാക്കിയുള്ള അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ ഇതിൻ്റെ തീ ഒരുപാട് കൊടുക്കണ്ട, ചെറിയ തീയിലേ നിൽക്കാവുള്ളൂ. അപ്പം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ അരച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം ഓയിൽ നമുക്ക് തൂത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ഒരു ടേസ്റ്റി മണമൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നതായിട്ടിരുന്നു ഏതായാലും അതുപോലെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ സവോളയും മറ്റു കാര്യങ്ങൾ മുട്ട മൈദയ്ക്കകത്ത് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ചെയ്തൊന്നുമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് മൊരിഞ്ഞതുപോലെ നോക്കണം. ഇതുണ്ട് ഒത്തിരി തീയായ നമ്മളൊക്കെ ഇവിടെ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ റെഡിയായി. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ഇനി എണ്ണ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ചില പിള്ളേർക്ക് മുട്ട വലിയ പാടാണ്. ഏ മുട്ട തിന്നാൽ ചില പിള്ളേർക്ക് മടിയാണ്. അപ്പോൾ അവർ അവരെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും ഇതുപോലെ മുട്ട ഇട്ട് മുട്ടൊന്നും ഇതിനകത്ത് മുട്ട ഉണ്ടോ? ഇല്ല. പക്ഷേ വേറെ ഉണ്ട്, ചിലപ്പോൾ കുട്ടികൾക്ക് അലർജി ഉള്ളവർ ചിലപ്പം കാണും കേട്ടോ, അവർക്കൊന്നും കൊടുക്കല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചു. അപ്പോൾ ലാസ്റ്റത്തെയാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുള്ളതേ. ഒരുപാട് സമയമൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പം നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാവിലത്തേക്ക് ഉള്ളൊരു ഒരു സിമ്പിൾ ഐറ്റം. അപ്പം നോക്കാം.
ഈ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കറിയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ല രുചികരമായൊരു ദോശ. അപ്പം ചെയ്തു നോക്കാവുന്നതാണ്. രാവിലെ തിരുത്ത് പിടിച്ച് ഓരോരോ സാധനത്തിന് വേണ്ടി ഓടണ്ട. ഒരു പക്ഷേ കറിയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാം. അപ്പം ചെയ്തു നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കുക. കാര്യം അത്യാവശ്യമായിട്ട് എനിക്ക് ഉടമ്പർ പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്ത് കാണിച്ച്. അറിയാൻ എത്രയൊക്കെ ഉണ്ടോ ചെയ്ത് നോക്കുക. വേറെ വിഭവമായിട്ട് പെട്ടെന്ന് വരാം. അതിനുപൊരു കാര്യം, നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സഹകരിക്കണം കേട്ടോ. വേറെ ഏറ്റവും പെട്ടെന്ന് വരാം. ബൈ.